എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് IITകളും NITകളും IIIT കളും മറ്റ് ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ. ഇവിടേക്കുള്ള രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ June 25 അവസാന തീയതി. 30-ാം തീയതിയോടുകൂടി ഫസ്റ്റ് അതിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. ആ 30-ാം തീയതി അടക്കം 6 അലോട്ട്മെൻറ്റുകളാണുള്ളത്. ആകെ ഇന്ത്യയിൽ 23 IITകളുണ്ട്. അതിലൊന്ന് പാലക്കാടാണ്, കേരളത്തിൽ വരുന്നത്. 31 NIT കളുണ്ട്. ഒന്ന് നമുക്ക് കോഴിക്കോട് വരുന്നുണ്ട്. പിന്നീട് പാലായിൽ, കോട്ടയം ജില്ലയിലെ പാലായിൽ ഒരു IIIT ഉണ്ട്. ആ IIIT അടക്കം കോട്ടയത്തെ പാലയിലെ IIIT അടക്കം 26 IIITകൾ. അതേപോലെ ഷിപ്പൂരിലെ IIST, കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുള്ള 38 സാങ്കേതിക സ്ഥാപനങ്ങൾ. ഇതിലേക്കെല്ലാമുള്ള അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ജോസാ വഴിയാണ്. ഇതിൽ JEE മെയിൻ പാസ്സായവർക്ക് IIT അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിക്കാം. JEE മെയിൻ കൂടെ പാസ്സായിട്ടുണ്ടെങ്കിൽ IITകളിലോ അതേപോലെ തന്നെ IIIT കളിലോ NIT കളിലോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. അതിലേക്കുള്ള ചോയ്സ് ഫില്ലിംഗ് രജിസ്ട്രേഷൻസ് ഈ മാസം June 25 വരെയാണ് അതിൻ്റെ ചോയ്സ് ഫില്ലിംഗ്. 30-ാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ഏറെക്കുറെ റിസൾട്ട് വരും. പിന്നീട് നടക്കുന്ന 5 അലോട്ട്മെൻറ്റുകളോട് കൂടിയിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകും. BTech അതേപോലെ BR ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള MTech അടക്കമുള്ള ഡിഗ്രികൾ എല്ലാത്തിനും ഇതുവഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ചോയ്സ് ഫില്ലിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ചോയ്സുകൾ വേണമെങ്കിലും കൊടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവസാന തീയതിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക്ഡാവും. 27-ാം തീയതി വരുന്ന മോക്ക് സീറ്റ് അലോക്കേഷൻ നോക്കുക. അതിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് എന്തെങ്കിലും എഡിറ്റിംഗ് വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്യാം. 28-ാം തീയതി അവസാനിക്കും. 30-ാം തീയതി ഇതിൻ്റെ ഫസ്റ്റ് അലോക്കേഷൻ റിസൾട്ട് വരും. അതിൽ കിട്ടിയ ആളുകൾക്ക് ജോയിൻ ചെയ്തിട്ട് തുടർന്നുള്ള പ്രോസസ്സുകൾ പങ്കെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ സീറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് സ്വീകരിക്കണം. അലോട്ട്മെൻറ്റ് സ്വീകരിച്ചതിൽ പൂർണ്ണ തൃപ്തരാണെങ്കിൽ മുഴുവൻ ഫീസും അടച്ചിട്ട് ഫ്രീസ് ചെയ്യാം. അതായത് ഇനി നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെങ്കിൽ മുഴുവൻ ഫീസും അടക്കുക, ഫ്രീസ് ചെയ്യുക. ഇനി മുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നിലവിലുണ്ട്, ആ ഓപ്ഷൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഫീസ് അടക്കുക, അതിനുശേഷം ഫ്ലോട്ട് ചെയ്യാം. ഇതിന് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 40,000 രൂപയാണ് ജനറൽ OBC ഒക്കെ വിഭാഗത്തിന്. ഭിന്നശേഷി പട്ടിക വിഭാഗക്കാർക്ക് 20,000 രൂപയാണ്. അത് പിന്നീട് വരുന്ന നിങ്ങളുടെ ഫീസിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. ഈ പേയ്മെൻ്റ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു നിർദ്ദിഷ്ട NIT യിലോ IIT യിലോ ഓൺലൈനായിട്ട് നിങ്ങളുടെ രേഖകളൊക്കെ സമർപ്പിക്കാം. രേഖകളൊക്കെ സമർപ്പിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡോക്യുമെൻസിന് കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയൊക്കെ റിപ്പോർട്ട് വരും. രേഖകളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ അലോക്കേഷൻ സീറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു ലെറ്റർ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിങ്ങൾ പങ്കെടുത്തു. നിശ്ചിത സമയത്തിനകം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ അലോക്കേഷൻസിൽ നിന്ന് പുറത്താവുന്നതാണ്. ഇനി ഫ്രീസും ഫ്ലോട്ടും അല്ലാത്ത മറ്റൊരു ഓപ്ഷൻസ് ഉണ്ട്, സ്ലൈഡ്. സ്ലൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്ഥാപനം കിട്ടിയിരിക്കുന്നു, ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും ബ്രാഞ്ചിലേക്ക്, ഇപ്പം നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടിയിട്ടുണ്ട്, എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ കോഴ്സാണ് കിട്ടിയിരിക്കുന്നത്, അതേ സ്ഥാപനത്തിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറണമെങ്കിൽ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്നാണ് ഇരട്ട റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് NIT കളാണ് കിട്ടിയിരുന്നത്. അതിൽ നിങ്ങൾ IIT യിലേക്കാണെങ്കിൽ പിന്നീട് അവിടെ കൂടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് രേഖയാണോ പറയുന്നത് ആ രേഖ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ NIT IIT അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾക്ക്, IIIT പോലെ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്ത് അത്തരം രേഖകൾ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർക്ക് ഞങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് ഓരോ ചോയ്സുകളും കൈകാര്യം ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ റാങ്കുകളെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കിട്ടാൻ ചാൻസ് ഉള്ളത് അതിനനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുക. നിങ്ങൾ ഏത് സ്ഥാപനമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് മുൻഗണന കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിദ്യ ഓൺലൈൻ അലോട്ട്മെൻറ്റുകളെ കുറിച്ചിട്ടും, അത് ജോസയാണെങ്കിലും അല്ലെങ്കിൽ NEET ആണെങ്കിലും, ഞങ്ങളുടെ ചാനലിൽ യഥാസമയം അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.